സ്മാർട്ട് പി എസ് സി ഓൺലൈന്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസം 3-ാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം. 1-ാമത്തെ ചോദ്യം ഇതാണ്, അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? ഏത് കടൽ തീരമാണ്? കാപ്പാടാണേ. അപ്പോ അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ കടൽ തീരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാപ്പാടാണ്. 2-ാമത്തെ ചോദ്യം, സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ആരാണ്? ജയന്തി കൃഷ്ണൻ. ആരാണ്? ജയന്തി കൃഷ്ണൻ. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജയന്തി കൃഷ്ണനാണ്. നമുക്ക് 3-ാമത്തെ ചോദ്യം നോക്കാം. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? ഏതാണ്? സുപ്രീം കോടതിയാണേ. അപ്പൊ 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സുപ്രീം കോടതിയാണ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. 4-ാമത്തെ ചോദ്യം, 2022-2023 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. 2022-2023 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? എത്രയാണ്? 6.6%. അപ്പൊ 2022-2023 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? 6.6%. 5-ാമത്തെ ചോദ്യം, ഇന്ത്യയ്ക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. ഇന്ത്യയ്ക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? USA ആണേ. ഏത് രാജ്യമാണ്? USA ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയ്ക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം ഏതാണ്? USA ആണ്. 6-ാമത്തെ ചോദ്യം, രാജ്യത്താദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താനൊരുങ്ങുന്ന IIT ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. രാജ്യത്താദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താനൊരുങ്ങുന്ന IIT ഏതാണ്? ഏത് IIT ആണ്? മദ്രാസ് ആണേ. അപ്പോ രാജ്യത്തിൽ ആദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താനൊരുങ്ങുന്ന IIT ഏതാണ്? IIT മദ്രാസ്. അടുത്ത 7-ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? 2024 ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഏതാണ്? തമിഴക വെട്രിക്കഴകം. ഏതാണ്? തമിഴക വെട്രിക്കഴകം. അപ്പൊ ചോദ്യം എന്തായിരുന്നു? 2024 ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രിക്കഴകം. തമിഴക വെട്രിക്കഴകം. 8-ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരി 1 ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായി ചുമതലയേറ്റ വ്യക്തി. 2024 ഫെബ്രുവരി 1 ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? വൈസ് അഡ്മിറൽ ലോജൻ സിംഗ് പത്താനിയ. വൈസ് അഡ്മിറൽ ലോജൻ സിംഗ് പത്താനിയാണ് 2024 ഫെബ്രുവരി 1 ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായിട്ട് ചുമതലയേറ്റത്. അപ്പോ 2024 ഫെബ്രുവരി 1 ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? വൈസ് അഡ്മിറൽ ലോജൻ സിംഗ് പത്താനിയ. 9-ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്?
2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? ആരാണ്? അഭിനവ് ബിന്ദ്ര. ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് ആൻസർ. അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആര്? അഭിനവ് ബിന്ദ്ര. അടുത്ത 10-ാമത്തെ ചോദ്യം നോക്കാം. 6-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? 6-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ് ആൻസർ. തമിഴ്നാട് 2-ാമതും ഹരിയാന 3-ാം സ്ഥാനത്തുമാണ്. അപ്പോൾ 6-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. തമിഴ്നാടിന് 2-ാം സ്ഥാനവും ഹരിയാന 3-ാം സ്ഥാനത്തുമാണുള്ളത്. 57 സ്വർണവും 58 വെള്ളിയും 53 വെങ്കലവുമാണ് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത്. അപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് 57 സ്വർണവും 48 വെള്ളിയും 53 വെങ്കലവുമാണ് കിട്ടിയത്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 9-ാണ്. കേരളത്തിന് 11 സ്വർണവും 9 വെള്ളിയും 15 വെങ്കലവുമാണ് ലഭിച്ചത്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 9-ാണ്. കേരളത്തിന് 11 സ്വർണവും 9 വെള്ളിയും 15 വെങ്കലവും ലഭിച്ചു. അപ്പോ 6-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ ജേതാക്കളായ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2-ാം സ്ഥാനം തമിഴ്നാട്. 3-ാം സ്ഥാനം ഹരിയാന. മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത് 57 സ്വർണം, 48 വെള്ളി, 53 വെങ്കലം. കേരളത്തിന്റെ സ്ഥാനം 9-ാണ്. കേരളത്തിന് 11 സ്വർണവും 9 വെള്ളിയും 15 വെങ്കലവും ആണ് ലഭിച്ചത്. അപ്പോ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ, അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? കാപ്പാട്. 2-ാമത് പഠിച്ചത് സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? ജയന്തി കൃഷ്ണൻ. സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജയന്തി കൃഷ്ണനാണ്. 3-ാമത്തെ ചോദ്യം, 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതിയാണ്. 4-ാമത്തെ ചോദ്യം, 2022-2023 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? 6.6%. 5-ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ USA ആണ്. ഇന്ത്യക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം ഏതാണ്? USA ആണ്. 6-ാമത്തെ ചോദ്യം, രാജ്യത്താദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താനൊരുങ്ങുന്ന IIT ഏതാണ്? IIT മദ്രാസ്. രാജ്യത്താദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താനൊരുങ്ങുന്ന IIT ഏതാണ്? IIT മദ്രാസ് ആണ്. 7-ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. 2024 ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്താണ്? തമിഴക വെട്രിക്കഴകം. തമിഴക വെട്രിക്കഴകം. അടുത്ത 8-ാമത്തെ ചോദ്യം, 2024 February 1 ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായി ചുമതലയേറ്റ വ്യക്തി. 2024 February 1 ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? വൈസ് അഡ്മിറൽ ലോജൻ സിംഗ് പത്താനിയ. വൈസ് അഡ്മിറൽ ലോജൻ സിംഗ് പത്താനിയ. അപ്പോ വൈസ് അഡ്മിറൽ ലോജൻ സിംഗ് പത്താനിയയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഹൈഡ്രോഗ്രാഫറായിട്ട് അടുത്തിടെ ചുമതലയേറ്റത്. അടുത്ത 9-ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? ആരാണ്? അഭിനവ് ബിന്ദ്ര. ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് ആൻസർ. നമുക്ക് 10-ാമത്തെ ചോദ്യം നോക്കാം. 6-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. തമിഴ്നാട് 2-ാം സ്ഥാനത്തും ഹരിയാന 3-ാം സ്ഥാനത്തുമാണ്.
മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത് 57 സ്വർണവും 48 വെള്ളിയും 53 വെങ്കലവും ആണ്. കേരളത്തിന്റെ സ്ഥാനം 9 ആണ്. കേരളത്തിന് 11 സ്വർണവും 9 വെള്ളിയും 15 വെങ്കലവും ആണ് ലഭിച്ചത്. അപ്പോ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനം തമിഴ്നാടും 3ാം സ്ഥാനം ഹരിയാനയ്ക്കും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഫെബ്രുവരി മാസം 3ാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു CA സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.